നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത തൃശൂരിന് സ്വന്തമായി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഈ ആകാശപാത ആദ്യമായി കാൽനട യാത്രികർക്കായി തുറന്നു നൽകിയെങ്കിലും പിന്നീട് നടപ്പാതാ സംവിധാനത്തിനുള്ളിൽ എയർ കണ്ടീഷനിങ് സൗകര്യം ഒരുക്കുന്നതിനും വശങ്ങളിൽ ഗ്ലാസ് സീലിംഗ് സ്ഥാപിക്കുന്നതിനുമായി നവീകരണ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികമായി അടച്ചിടുകയായിരുന്നു. തുടർന്ന് ഇപ്പോഴിതാ ആദ്യത്തേതിനേക്കാൾ രൂപഭാവങ്ങളിൽ മാറ്റം വരുത്തിയാണ് ആകാശപാത വീണ്ടും തുറന്നിരിക്കുന്നത്. മെട്രോ സിറ്റികൾക്ക് സമാനമായി ആധുനിക രീതിയിൽ ഈ ആകാശപാതയുടെ ഉൾഭാഗം പൂർണ്ണമായി ശീതീകരിക്കുകയും ലിഫ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 പ്രവേശന കവാടങ്ങളിലുമായി പടികളും ലിഫ്റ്റുകളും ഉണ്ട്. അതുപോലെ യാത്രികരുടെ സുരക്ഷ മുന്നിൽ കണ്ട് 20 CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർബൻ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നടപ്പാക്കിയ പദ്ധതിയാണ് സ്കൈവോക്ക് അഥവാ ആകാശപാത. ശീതീകരണം, സോളാർ പാനലുകൾ, ലിഫ്റ്റുകൾ, CCTV എന്നിവ ഉൾപ്പെടുന്ന നവീകരണ പ്രവർത്തനങ്ങളടക്കം ആകെ 11 കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത ഏജൻസിയായ കിറ്റ്കോയാണ് ഈ വൃത്താകൃതിയിലുള്ള ആകാശ നടപ്പാതാ വിസ്മയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ആകാശപാതയുടെ മുകളിൽ സ്ഥാപിച്ച 50 kV സോളാർ പാനലുകൾ വഴിയാണ് എയർ കണ്ടീഷനിങ്, വെളിച്ച സംവിധാനങ്ങൾ, ലിഫ്റ്റുകൾ എന്നിവയ്ക്കുള്ള വൈദ്യുതി ലഭ്യമാക്കുന്നത്. പൂർണ്ണമായും സൗരോർജ വൈദ്യുതിയിലാകും ഈ ആകാശപാതയിലെ അത്യാധുനിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുക. 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാനലുകൾ സ്ഥാപിച്ചത്. ഡിസംബറോടെ മറ്റു ഭാഗങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാകും. ഇതുവരെ 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ശക്തൻ നഗറിൽ സംഗമിക്കുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ആകാശപാത. പഴയ പട്ടാളം, ശക്തൻ തമ്പുരാൻ നഗർ റോഡ്, റിംഗ് റോഡ്, ശക്തൻ നഗർ റോഡ്, ഹൈ റോഡ്, കണക്ഷൻ റോഡ് എന്നിവയെയാണ് ഈ ആകാശപാത ബന്ധിപ്പിക്കുന്നത്. ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരം, മത്സ്യമാംസം മാർക്കറ്റ്, പഴം പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ പ്രദർശന ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഈ ആകാശപാതയിലേക്ക് പ്രവേശിക്കാം. പടികൾക്കൊപ്പം ലിഫ്റ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഏതു പ്രായക്കാർക്കും ഈ ആകാശപാതയിലൂടെ സഞ്ചരിക്കാൻ എളുപ്പമാകും. ആകാശപാതയ്ക്കുള്ളിലും മറ്റുമായി 20 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സുരക്ഷ കണക്കിലെടുത്ത് രാത്രി 10:30 ശേഷം പ്രവേശന കവാടങ്ങൾ അടയ്ക്കും. ഇതിനായി ഗ്രില്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ചുള്ള സുരക്ഷാ ജീവനക്കാരെ ഉടൻ നിയമിക്കും. തൃശൂരിലെ ഈ ആകാശ നടപ്പാതാ വിസ്മയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 2019 ഇതിന്റെ ആദ്യഘട്ട പണികൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് 2023 തുറന്നു നൽകിയിരുന്നു. തുടർന്ന് നവീകരണത്തിനായി അടച്ചിടുകയായിരുന്നു. ആകാശപാതയിലൂടെ നഗര ഗതാഗത മേഖലയിൽ നടപ്പാക്കിയ ഈ മാതൃകാ പ്രവൃത്തിക്ക് കോർപ്പറേഷൻ ഹൌസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ഹഡ്കോയുടെ 2022-2023 വർഷത്തെ അവാർഡും ലഭിച്ചിരുന്നു. ശക്തൻ പഴം പച്ചക്കറി മാർക്കറ്റ്, മത്സ്യമാംസ മാർക്കറ്റ്, ശക്തൻ ബസ് സ്റ്റാൻഡ്, ശക്തൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഗോൾഡൻ ഫ്രീ മാർക്കറ്റ് എന്നിവിടങ്ങളിലെ ജനത്തിരക്കിൽ ഉഴലുകയായിരുന്നു ശക്തൻ നഗർ. ചുരുങ്ങിയത് 54,000-ലധികം ജനങ്ങൾ ദിനം പ്രതി ശക്തൻ നഗറിൽ വന്നുപോകുന്നുവെന്നാണ് കോർപ്പറേഷന്റെ കണക്ക്. ഇതോടൊപ്പം നഗരത്തിലെ പ്രധാന ജംഗ്ഷൻ ആയതിനാൽ എല്ലാ സമയത്തും വാഹന തിരക്കും ഗതാഗത കുരുക്കും പതിവാണ്. ഈ തിരക്കിനിടയിൽ അപകടങ്ങളും സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയാണ് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് സുഗമമായി റോഡ് കുറുകെ കടക്കാൻ ബദൽ സംവിധാനമായി ആകാശപാത നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. നവീകരണ പ്രവർത്തനങ്ങളെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ആകാശപാത അടച്ചുവെങ്കിലും ഇത് വീണ്ടും തുറക്കുന്നതോടെ തിരക്കേറിയ ശക്തനിലെ തെരുവുകളിലൂടെയുള്ള കാൽനട യാത്ര അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം അപകടരഹിതമായി റോഡ് കുറുകെ കടക്കുന്നതിന് ആകാശപാത വിനിയോഗിക്കുന്നത് വഴി പുതിയ യാത്രാ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നു. കാൽനട യാത്രക്കാർ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ശക്തൻ നഗറിലെ കാൽനട യാത്രാ അപകടങ്ങൾ കുറയുമെന്നാണ് ട്രാഫിക് പോലീസിന്റെയും കോർപ്പറേഷന്റെയും കണക്കുകൂട്ടൽ. വാർത്തയുടെ നിറം തേടി തനിനിറം.